ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എന്ന ഒരു ആപ്തവാക്യം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു കഥ പറയാനാണ്. സത്യസന്ധതയാണ് ഏറ്റവും നല്ലൊരു പോളിസി എന്ന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സത്യസന്ധരായിട്ടുള്ള കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെയെല്ലാം കടമയാണ്. അപ്പോൾ ഒരു കഥ കേൾക്കാം. ഈ കഥയിൽ നിന്ന് നമുക്ക് സത്യസന്ധത എത്രമാത്രം നല്ലതാണ് എന്ന് തിരിച്ചറിയാം. ഈ കഥ നടക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൽ ധനികനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ ധനികനാണ്. അപ്പോൾ ഇയാൾക്ക് എത്ര സമ്പാദിച്ചാലും മതിയാവില്ല, എത്ര കിട്ടിയാലും മതിയാവാത്ത പണം സമ്പാദിക്കുക എന്നൊരു ഒറ്റ ചിന്തയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഇയാൾ ഒരു ദിവസം എന്ത് ചെയ്യുന്നു, ഒരു ദിവസം ഒരു സംഭവം അവിടെ നടത്തിയാണ്. കാരണം ഇയാളുടെ 50 സ്വർണ്ണനാണയം വെച്ച ബാഗ് അയാൾ അറിയാതെ അയാളുടെ കയ്യിൽ നിന്ന് മിസ്സാവുന്നു. അപ്പോൾ ഈ ബാഗ് അവിടെ പോയി എന്നുള്ളൊരു ചിന്തയിലാണ് അയാൾ. ബാഗ് ആരും കണ്ടിട്ടില്ല എന്ന് അയാള് തിരിച്ചറിയുന്നു. അപ്പോൾ ഇയാൾക്ക് ഒരു സ്വന്തമായിട്ടൊരു കമ്പനിയൊക്കെ ഉണ്ട്. ഈ കമ്പനിയിലെ ജോലിക്കാരൊക്കെയാണ്, അതായത് ഒരു ചായപ്പൊടി ചായപ്പൊടി കമ്പനിയാണെന്ന് വിചാരിക്കുക. ഈ കമ്പനിയിൽ ജോലിക്കാരൊക്കെ ഉണ്ട്. ഈ ജോലിക്കാരെങ്ങാനും എൻ്റെ ഈ 50 സ്വർണ്ണനാണയം അടങ്ങിയ ബാഗ് എടുത്തോ എന്നുള്ളൊരു സംശയം ഇയാൾക്കുണ്ട്. ഇയാൾ എന്ത് ചെയ്യുന്നു, നേരെ പോയി ജോലിക്കാരോട് ചോദിക്കുന്നു, എൻ്റെ ഒരു സ്വർണ്ണ ബാഗ് എത്ര എമൗണ്ട് എന്നൊന്നും പറയുന്നില്ല, എൻ്റെ ഒരു സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ ഒരു ബാഗ് നഷ്ടപ്പെട്ടുണ്ട്, ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ സമീപിക്കുക, എന്നെ ഏൽപ്പിക്കുക എന്ന് പറയും. ഇപ്പൊ ജോലിക്കാരും അസ്വസ്ഥരായി. കാരണം ഇയാൾക്ക് ഈ പൈസ കിട്ടിയില്ലെങ്കിൽ ആ പൈസ കിട്ടാത്തതിന്റെ സമ്മർദ്ദം മുഴുവൻ തങ്ങളുടെ ജോലിയിലേക്ക് അയാൾ കാണിക്കും, തങ്ങളോട് ധനികൻ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇയാൾ ഈ ജോലിക്കാരും അസ്വസ്ഥരായി, അവരെല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി. ആ നാട് മൊത്തം അന്വേഷിച്ചിട്ടും ഇത് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ജോലിക്കാരൻ്റെ മകള് ആ കമ്പനിയിൽ ഈ അച്ഛനെ കാണാൻ വരികയാണ്. അപ്പോൾ അച്ഛനെ കണ്ട് കുട്ടിങ്ങനെ സന്തോഷിച്ച് അച്ഛൻ ജോലി ചെയ്യുമ്പോൾ കുട്ടി അവിടെ ഇങ്ങനെ കളക്ഷൻ തിരിച്ചൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ബാഗ് ഇരിക്കുന്നത് കാണുന്നു. ഒരു ഒരു സംഭവത്തിൻ്റെ ഇടയിൽ ഒരു ബാഗ് ഇങ്ങനെ ഇരിക്കുന്നത് കാണുകയാണ് മേശയുടെ ഇടയിലായിട്ട്. അപ്പോൾ അത് കണ്ട് ഇടിച്ചിട്ട് അത് അച്ഛനോട് കൊടുത്തു, അച്ഛൻ എനിക്കൊരു ബാഗ് കിട്ടി. അപ്പോൾ ബാഗ് തുറന്നു നോക്കിയാണെങ്കിൽ അതിൻ്റെ അകത്ത് സ്വർണ്ണനാണയമുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ആ സ്വർണ്ണനാണയം എണ്ണി നോക്കി, എൻ്റെ അകത്ത് ഈ 50 സ്വർണ്ണനാണയമാണുള്ളത്. ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ ജോലിക്കാരൻ പറഞ്ഞു, ഇതാണ് ഇതായിരിക്കും മോലാളുടെ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ സാറിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സ്വർണ്ണ ബാഗ്. ഇത് എത്രയും പെട്ടെന്ന് സാറിനെ തിരിച്ചു കൊടുത്താൽ സാറിൻ്റെ ആൾക്കൊണ്ട് ടെൻഷൻ ആവുന്നതെല്ലാം മാറും, നമ്മളോട് നല്ല സൗമ്യമായിട്ട് പെരുമാറുകയും ചെയ്യും, പിന്നെ നമുക്ക് തിരിച്ചു കൊടുത്തുള്ള എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവില്ലേ എന്ന് കരുതി ഇവർ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഈ ബാഗുമായിട്ട് ആ കട മുതലാളിയുടെ അടുത്ത് പോകുന്നു. മുതലാളിയെ അത് ഏൽപ്പിക്കുന്നു. മുതലാളി കിട്ടിയതിൻ്റെ സന്തോഷം അറിയിക്കുന്നു. പക്ഷേ അയാൾ ബാഗ് എണ്ണി നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഇയാൾ ആദ്യമേ നോക്കിയത് 50 സ്വർണ്ണനാണയം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു ഉത്കണ്ഠയിൽ ആ ബാഗിൻ്റെ ഉള്ളിൽ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കുന്നു. അപ്പോൾ 50 സ്വർണ്ണനാണയം അയാളുടെ വെച്ചിരുന്ന 50 സ്വർണ്ണനാണയം തന്നെ എൻ്റെ അകത്ത് ഉണ്ടായിട്ട് അയാൾ തിരിച്ചറിയും. പക്ഷെ ഇയാൾ എന്ത് ചെയ്തു, ഒരു ട്രക്ക് ഇവിടെ കളിക്കാം എന്നുള്ളൊരു ഐഡിയയിൽ ഇയാൾ എന്ത് ചെയ്യുന്നു, ഈ ബാഗിൻ്റെ ഉള്ളിൽ 50 സ്വർണ്ണ നാണയമല്ല 75 സ്വർണ്ണ നാണയമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. എൻ്റെ 75 സ്വർണ്ണ നാണയം അടങ്ങിയതായിരുന്നു ഈ ബാഗ് എന്ന് ആ ജോലിക്കാരനോട് പറഞ്ഞു. അപ്പോൾ ജോലിക്കാരൻ പറഞ്ഞു, ഇല്ല മുതലാളി, അത് 75 അല്ല, അതിൽ 50 സ്വർണ്ണ നാണയമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനത് കിട്ടിയ ഉടനെ തന്നെ എന്നെ നോക്കുകയും ചെയ്താണ്, 50 സ്വർണ്ണ നാണയമേ എൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ മുതലാളി പറയുന്നു, ഇല്ല ഇത് നിങ്ങളുടെ കയ്യാണ് എൻ്റെ 75 സ്വർണ്ണ നാണയമാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത്, 75 സ്വർണ്ണ നാണയങ്ങളും എനിക്ക് കിട്ടണം, അന്ന് 25 എണ്ണം എവിടെയും മാറ്റി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് 75 സ്വർണ്ണ നാണയമായിട്ട് വരണമെന്ന് പറയുന്നു. അപ്പം മുതലാളി പറയുന്നു, അപ്പോൾ ജോലിക്കാരന് ആളുടെ ഇത് എനിക്ക് കിട്ടിയ ബാഗാണ് എനിക്ക് ആകെ 50 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നല്ലോ അയ്യെന്നെ ക്ഷമിക്കണം, എനിക്ക് വേറെ ബാഗൊന്നും എനിക്കില്ല, ഞാൻ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല, ഒന്നും മാറ്റി വെച്ചിട്ടൊന്നുമില്ല, ഇവയാണോ കിട്ടിയത് കിട്ടിയത് അതേപോലെ തന്നെ മുതലാളിനെ ഏൽപ്പിച്ചു. മുതലാളി പറയുകയാണ്, ഇല്ല നമുക്ക് ഏതായാലും ജഡ്ജിയുടെ അടുത്ത് പോയി ജഡ്ജി തീരുമാനിക്കട്ടെ, ജഡ്ജി പറയട്ടെ
മേലാളിന്റെ ഉദ്ദേശം എന്താക്ക, ഇവന്റെ കയ്യിൽ ഒരു ഇത്രയും നാൾ ജോലി എടുത്ത് സ്വരൂപിച്ച് വെച്ചിരുന്ന കുറച്ച് പൈസ ഉണ്ടാവും, അതും കൂടി അടിച്ചു മാറ്റാമെന്നുള്ളത് ഉദ്ദേശത്തോടെയാണ് മേലാളി പോയത്. അപ്പൊ ജഡ്ജിന്റെ അടുത്ത് പറയുന്നു, എനിക്ക് എന്റെ ബാഗില് 75 സ്വർണ്ണനാണ് ഉണ്ടായിരുന്നത്, പക്ഷേ ഞാൻ എനിക്കുണ്ടാകുന്ന തന്ന ബാഗില് 50 സ്വർണ്ണനാണ് ഉണ്ടായിരുന്നത്, ബാക്കി 25 എണ്ണം ഈ ജോലിക്കാരൻ മോഷ്ടിച്ചതായിട്ട് ജഡ്ജിയോട് പറയുന്നു. ജഡ്ജി ജോലിക്കാരനോട് ചോദിക്കുമ്പോൾ, ഇല്ല ജഡ്ജി എന്നാണ് അതിന്റെ താഴെ 50 സ്വർണ്ണനാണെങ്കിൽ ഉണ്ടായിരുന്നുള്ളൂ, ഞാനും എൻ്റെ മോളും കണ്ടതാണ്, 50 സ്വർണ്ണനാണെങ്കിലും അത് അതേപടി തന്നെ മേലാളിയെ ഏൽപ്പിക്കുകയും ചെയ്തു, അതിൽ കൂടുതൽ സ്വർണ്ണനാണെങ്കിലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അവസാനം ജഡ്ജി ഇങ്ങനെ വലുതാണ് ക്രോസ് വിസ്താരം നടത്തിയപ്പോൾ ജഡ്ജിക്ക് കാര്യം മനസ്സിലായി, ഇത് ധനികനായിട്ടുള്ള ആളുടെ ആ ഒരു ആർത്തിയുടെ ആ ഇതാണെന്ന് മനസ്സിലാക്കി. ആ ജോലിക്കാരൻ തികച്ചും നിഷ്കളങ്കനും സത്യസന്ധനുമാണെന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അപ്പോൾ ജഡ്ജ് ഒരു തീരുമാനത്തിന്റെ കൈയാണ്, ജഡ്ജ് ഒരു ഉത്തരവിടുകയാണ്, ഒരു വിധി കൽപ്പിക്കുകയാണ്. അതായത് ഈ 50 സ്വർണ്ണനാണയം അടങ്ങിയ ബാഗ് ധനികന്റേതല്ല എന്നത് ഉത്തരവിടുന്നു. ഇത് ധനികന്റേതല്ലാത്തത് കൊണ്ട് ഈ സ്വർണ്ണനാണയം അടങ്ങിയിരിക്കുന്ന 50 സ്വർണ്ണനാണയം അടങ്ങിയിരിക്കുന്ന ബാഗ് ജോലിക്കാരന് തിരിച്ചുകൊടുക്കുകയും ഈ 75 സ്വർണ്ണനാണയം അടങ്ങിയ ബാഗിനായി ഒരു അന്വേഷണം ഏജൻസിയെ തയ്യാറാക്കുകയും ചെയ്തു. ആ 75 സ്വർണ്ണനാണയത്തിനുള്ള ബാഗിനായി എല്ലാവരും അന്വേഷിക്കുക, ഈ 50 സ്വർണ്ണനാണയം അടങ്ങിയിരിക്കുന്ന ബാഗ് ആ ഒരു ജോലിക്കാരനിൽ ചെന്ന് ചേരുകയും വേണം. ഇതാണ് എൻ്റെ ഇത്തര കോടതിയുടെ തീരുമാനം എന്ന് പറയുന്നത്. അങ്ങനെ ആ സത്യസന്ധത മൂലം ആ ജോലിക്കാരന് ആ 50 നാണയം അദ്ദേഹത്തിന്റെ ഇതല്ലാത്ത ഒരു 50 നാണയം സ്വർണം അയാൾക്ക് കിട്ടുകയും ചെയ്തു. ആ ഒരു മൂലാളി ഈ തൻ്റെ 50 നാണയം നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ദുഃഖത്തിൽ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കഥയുടെ മോറൽ സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും സത്യസന്ധമായിട്ട് പെരുമാറുക. സത്യസന്ധത എന്നും എവിടെയും വിജയിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സത്യസന്ധത ലോകം തിരിച്ചറിയും. അതിനുള്ള പാരിതോഷികം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ.